അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആനത്തലവട്ടം ആനന്ദൻ വിടചൊല്ലി രാഷ്ട്രീയ കേരളം. തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒഴുകിയെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 5:10 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ആനത്തലവട്ടം ആനന്ദന്റെ അന്ത്യം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി രാത്രി 8:30 മൃതദേഹം സ്വവസതിയായ ചിറയ്ക്കലിലെ ആനന്ദ ഭവനിൽ എത്തിച്ചു. ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി നൂറുകണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയ സഖാവിനെ അന്ത്യാഭിവാദം അർപ്പിക്കാൻ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. രാവിലെ 9:30 കച്ചേരി നടയിലും തുടർന്ന് 11 AKG സെന്ററിലും പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള, മുതിർന്ന നേതാവ് PK ഗുരുദാസൻ, CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ VM സുധീരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവരെല്ലാം AKG സെന്ററിൽ അന്തിമോപചാരം അർപ്പിച്ചു. 3:00 CITU സംസ്ഥാന സമിതി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വൈകിട്ട് 5:00 തൈക്കാട് ശാന്തി കവാടത്തിലെത്തിച്ചു. ഇവിടെയും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ തൊഴിലാളികളും പാർട്ടി പ്രവർത്തകരും അടക്കം നിരവധി പേരെത്തി. തുടർന്ന് ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ തൊഴിലാളി വിഷയങ്ങളിൽ ഇടപെട്ടിരുന്ന കരുത്തനായ നേതാവിനെയാണ് ആനത്തലവട്ടത്തിന്റെ നിര്യാണത്തോടെ CPMന് നഷ്ടമാകുന്നത്. നികത്താനാവാത്ത നഷ്ടമെന്നത് ആനത്തലവട്ടത്തിന്റെ കാര്യത്തിൽ ഒട്ടും അതിശയോക്തിയാവില്ല. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.